അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിൻ്റെ 87-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഹാലിനെ സംബന്ധിച്ചാണ്. അൽ ഹാലു അഥവാ അവസ്ഥ സൂചക നാമത്തെ സംബന്ധിച്ച് ആദ്യമായി ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 6 ഉദാഹരണങ്ങളുണ്ട്. ആദൽ ജയ്ഷു ലോഫിറൻ, വിജയികളായി സൈന്യം മടങ്ങി. അക്ബർ അൽ മദ്ലൂമു ബാക്കിയൻ, മർദിതൻ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ജറൽ മാഉ സോഫിയൻ, വെള്ളമൊഴുകി തെളിഞ്ഞ നിലക്ക്. ബിഒത്തുൽ കുത്തന മഹലൂജൻ, ഞാൻ കടഞ്ഞ പരുത്തി ഞാൻ വിറ്റു, പരുത്തി കടഞ്ഞതായി ഞാൻ വിറ്റു. ലാത്തശരിബിൽ മാ അ കെതിറൻ, കലങ്ങിയതായ അവസ്ഥയിൽ വെള്ളം നീ കുടിക്കരുത്. ലാ തൽബസി സൗബ മുമസ്സഖൻ, നീ വസ്ത്രം കീറിയ അവസ്ഥയിൽ ധരിക്കരുത്. ആദ്യത്തെ ഉദാഹരണം, ആദൽ ജയ്ഷു ലോഫിറൻ, സൈന്യം മടങ്ങി. ലോഫിറൻ വിജയികളായി. ആദൽ ജയ്ഷു എന്ന് മാത്രം പറയുകയാണെങ്കിൽ സൈന്യം മടങ്ങി, ആദാ മടങ്ങി, അൽ ജയ്ഷു സൈന്യം എന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ സൈന്യം മടങ്ങി എന്നതൊഴിച്ച് മറ്റു വല്ല വിവരവും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ സൈന്യം എങ്ങനെയാണ് മടങ്ങിയത്, ജയിച്ചുകൊണ്ടോ പരാജയപ്പെട്ടുകൊണ്ടോ എന്ന് ഒന്നൊന്നും അറിയില്ല. ലോഫിറൻ എന്നുകൂടി പറയുമ്പോൾ വിജയിയായ നിലയിൽ നമുക്ക് പൂർണ്ണമായ ഒരു വിവരം, ഒരു അവസ്ഥ, ആ സൈന്യം മടങ്ങിയ അവസ്ഥ, സൈന്യത്തിൻ്റെ അവസ്ഥ നമുക്ക് വ്യക്തമാകുന്നു. അക്ബർ അൽ മദ്ലൂമു, മർദിതൻ മുന്നോട്ട് വന്നു എന്ന് മാത്രം പറയുമ്പോൾ ഏതവസ്ഥയിലാണ് മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ബാക്കിയൻ, കരയുന്നവനായ നിലക്ക് എന്നുകൂടി പറയുമ്പോൾ നമുക്ക് കൂടുതൽ മർദിതൻ്റെ ആക്രമിക്കപ്പെട്ടവൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നു. ജറൽ മാവു, വെള്ളമൊഴുകി, ആ വെള്ളത്തിൻ്റെ അവസ്ഥ എങ്ങനെയുള്ളതാണ്. സോഫിയൻ, തെളിഞ്ഞതായ വെള്ളം ഒഴുകി എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നു. ജയ്ഷു, മദ്ലൂമു, മാഉ ഇവയെല്ലാം ഫാഇലാണ്. ഈ വാചകത്തിൽ ഫാഇലിൻ്റെ അവസ്ഥ വിവരിക്കുന്ന പദമാണ് ലോഫിറൻ, ബാക്കിയൻ, സോഫിയൻ ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ ഇവ ഹേലാണ്, ഇവക്ക് മൻസൂബുമാണ്. ലോഫിറൻ, ബാക്കിയൻ, സോഫിയൻ അവസാനത്തെ അക്ഷരത്തിന് നെസ്ബ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ലോഫിറൻ, ബാക്കിയൻ, സോഫിയൻ ഈ പദങ്ങളെല്ലാം ഹാലുൻ മിനൽ ഫാഇലി, ഫാഇലിൽ നിന്നുള്ള ഹാല് എന്ന് അറിയപ്പെടുന്നു. അൽ ജയ്ഷു, അൽ മദ്ലൂമു, അൽ മാഉ ഈ കർത്താവായ ഇവയെല്ലാം, ഫാഇലായ ഇവയെല്ലാം സ്വാഹിബു ഹാൽ എന്നും അറിയപ്പെടുന്നു. അടുത്ത 3 ഉദാഹരണങ്ങൾ, 4, 5, 6 ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ബിഒത്തുൽ കുത്തന, ഞാൻ പരുത്ത് വിറ്റു. ഏതവസ്ഥയിൽ കുത്തന, പരുത്തിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നില്ല. മഹലൂജൻ എന്ന് പറഞ്ഞാൽ കടഞ്ഞതായ അവസ്ഥയിൽ എന്നുകൂടി പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ആ പരുത്തിയുടെ അവസ്ഥ വ്യക്തമാകുന്നു. ലാ തശ്രിബിൽ മാ, വെള്ളം നീ കുടിക്കരുത്. എങ്ങനെയുള്ള വെള്ളം, അൽമാ കെതിറൻ, കലങ്ങിയ വെള്ളം. വെള്ളത്തിൻ്റെ അവസ്ഥ നമുക്ക് വ്യക്തമാകുന്നു. ലാ തൽബസ് അസ്സൗബ, വസ്ത്രം നീ ധരിക്കരുത്. മുമസ്സഖൻ, കീറി പറഞ്ഞതായ, കീറിയതായ. ഈ വാചകങ്ങളിൽ കുത്തന്, മാ സൗബ് ഇവയെല്ലാം മഫൂൽ ബിഹിയാണ്. ഈ മഫൂൽ ബിഹിയുടെ അവസ്ഥ വിവരിക്കുന്ന പദങ്ങളാണ് മഹലൂജൻ, കദിറൻ, മുമസ്സഖൻ ഇവയെല്ലാം. ഇവ മൻസൂബുമാണ്. ഒരു ക്രിയ നടക്കുമ്പോൾ കർത്താവിൻ്റെയോ കർമ്മത്തിൻ്റെയോ അവസ്ഥ വിവരിക്കുന്ന നെസ്ബ് നൽകപ്പെട്ട നാമമാണ് ഹേല്, മഹലൂജൻ, കദിറൻ, മുമസ്സഖൻ. ഇവ മഫൂൽ ബിഹിയുടെ അവസ്ഥ വിവരിക്കുന്ന ഹാലുകളാണ്. അതുകൊണ്ട് തന്നെ ഹാലുൻ മിനൽ മഫൂൽ ബിഹി എന്ന് ഇവ അറിയപ്പെടുന്നു. അൽ കുത്തന, അൽ മാ, സൗബ ഇവയെല്ലാം സ്വാഹിബു ഹാൽ എന്നും അറിയപ്പെടുന്നു. ഈ പാഠത്തിൽ നാം പഠിച്ചത് ഹാലിനെ സംബന്ധിച്ചാണ്. അൽ ഹാലു ഇസ്മുൻ മൻസൂബുൻ, യുബയ്യനു ഹൈഅത്തൽ ഫാഇലി അവിൽ മഫൂൽ ബിഹി ഹീന വുഖൂഇൽ ഫിഅലി. ഒരു ക്രിയ നടക്കുമ്പോൾ
കർത്താവിൻ്റെയോ കർമ്മത്തിൻ്റെയോ അവസ്ഥ വിവരിക്കുന്ന മൻസൂബായ നാമമാണ് ഹേല്. വൈസമ്മ കുല്ലുൻ മിനൽ ഫാഇലി അവിൽ മഫൂൽ ബിഹി സാഹിബൽ ഹാൽ. ഈ ഫാഇലി ഈ മഫൂൽ ബിഹി ഹാൽ പ്രയോഗിച്ചത് ഏതിൻ്റെ അവസ്ഥ കാണിക്കാനാണോ അതിനെ സാഹിബു ഹാൽ എന്ന് പറയുന്നു. ഏതിൻ്റെ അവസ്ഥ കാണിക്കാനാണ് ആ ഫായിലിൻ്റെയോ അല്ലെങ്കിൽ മഫൂൽ ബിഹിയുടെയോ അവസ്ഥ കാണിക്കാനാണ് ഹാൽ പ്രയോഗിക്കുക. ക്രിയ നടക്കുമ്പോൾ കർത്താവിൻ്റെയോ കർമ്മത്തിൻ്റെയോ അവസ്ഥ വിവരിക്കുന്ന മൻസൂബായ നാമമാണ് ഹേല്. ഹേല് പ്രയോഗിച്ചത് ഏതിൻ്റെ അവസ്ഥ കാണിക്കാനാണോ അതിനെ സാഹിബു ഹാൽ എന്ന് പറയുന്നു. ആ ഫായിലിനെയോ അല്ലെങ്കിൽ മഫൂൽ ബിഹിയെയോ നാം സാഹിബു ഹാൽ എന്നും പറയുന്നു. നാം ഈ ഉദാഹരണങ്ങളിൽ ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയ വാഫിറൻ, ബാക്കിയൻ, സോഫിയൻ ഇവയാണ് ഹേല്. ഹാലുൽ മിനൽ ഫായിൽ, മഹലൂജൻ, കദിറൻ, മുമസ്സക്കൻ ഇവയാണ് ഹാലുൽ മിനൽ മഫൂൽ ബിഹി. മഫൂൽ ബിഹിയിൽ നിന്നുള്ള ഹാല് കുത്തന് മാ ഇ സൗബ് ഇവയാണ് സാഹിബു ഹാൽ. ജയ്ഷി, മസ്ലൂമ്, മാ ഇ ഇവയും സാഹിബു ഹാലാണ്. Thanks for watching my videos. See me with the next video. Akhukum al-Kareem, Shaheed Muhsin, min Bilad Qatar.